കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2023 ഡിസംബർ 27 നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 245/2023. ഒന്നാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, സി വൈകുണ്ഠസ്വാമികൾ, ഡി ശ്രീനാരായണ ഗുരു. ഉത്തരം ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ചോദ്യം രണ്ട്, ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? എ ലോക്പാൽ, ബി ഇലക്ഷൻ കമ്മീഷൻ, സി പ്ലാനിംഗ് കമ്മീഷൻ, ഡി ഓംബുഡ്സ്മാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. ചോദ്യം മൂന്ന്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് എ ബീഗ്രം ഹസ്രത് മഹൽ, ബി താന്തിയ തോപ്പി, സി നാനാ സാഹിബ്, ഡി മൗലവി അഹമ്മദുള്ള. ഉത്തരം ഓപ്ഷൻ എ ബീഗം ഹസ്രത് മഹൽ. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? എ ദണ്ഡി മാർച്ച്, ബി ചൗരി ചൗരാക്രമം, സി ബംഗാൾ വിഭജനം, ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഉത്തരം ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അഞ്ച്, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എ ഉപ്പു സത്യാഗ്രഹം, ബി പ്ലേഗ് ബോണസ്, സി ചമ്പാരൻ സമരം, ഡി പരുത്തിക്കൃഷിയുടെ തകർച്ച. ഉത്തരം ബി പ്ലേഗ് ബോണസ്. ആറാമത്തെ ചോദ്യം ഒഴിവാക്കിയിരിക്കുകയാണ്. ഏഴ്, സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം എ ജാതിനാശിനി സഭ, ബി ജാതിവിരുദ്ധ സഭ, സി വിദ്യാപോഷിണി, ഡി യുവവിദ്യാസംഘം. ഉത്തരം സി വിദ്യാപോഷിണി. എട്ട്, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എ 140, ബി 141, സി 120, ഡി 121. ഉത്തരം എ 140. ഒൻപത്, സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ എ മന്നത്ത് പത്മനാഭൻ, ബി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, സി കേസരി ബാലകൃഷ്ണപിള്ള, ഡി സി പി ഗോവിന്ദപിള്ള. ഉത്തരം ഓപ്ഷൻ ഡി സി പി ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് മുമ്പ് സി പി ഗോവിന്ദപിള്ളയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്റർ. പത്ത്, മാറുമറക്കൽ എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം എ അഞ്ചുതങ്ങ് പ്രക്ഷോഭം, ബി ചാനാർ ലഹള, സി ആറ്റിങ്ങൽ കലാപം, ഡി മാപ്പിള ലഹള. ഉത്തരം ബി ചാനാർ ലഹള. താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? എ കുറുമ്പ്രനാട് രാജാവ്, ബി വാരിയംകുന്നത്ത് കുഞ്ഞമതാജി, സി തലക്കൽ ചന്തു, ഡി തച്ചോളി ഉദയനൻ. ഉത്തരം സി തലക്കൽ ചന്തു. ചോദ്യം പന്ത്രണ്ട്, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന് ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? എ 250 രൂപ, ബി 150 രൂപ, സി 300 രൂപ, ഡി 350 രൂപ. ഉത്തരം ഓപ്ഷൻ എ 250 രൂപ. പതിമൂന്ന്, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിലവിലുള്ള രാജ്യസഭാ അംഗങ്ങൾ, ബി ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഡി സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭകളിലെയും അംഗങ്ങൾ. ശരിയായ ഉത്തരം സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ചോദ്യം പതിനാല്, സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി എ ലാലാ ലജ്പത് റായ്, ബി അരവിന്ദ ഘോഷ്, സി രാജ്ഗുരു, ഡി കുതിറാം ബോസ്. ഉത്തരം എ ലാലാ ലജ്പത് റായ്. പതിനഞ്ച്, താഴെ പറയുന്നതിൽ ആരെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് പുറത്താക്കാൻ കഴിയുക? എ മുഖ്യമന്ത്രി, ബി പ്രധാനമന്ത്രി, സി ഗവർണർ, ഡി രാഷ്ട്രപതി. ഉത്തരം ഡി രാഷ്ട്രപതി. പതിനാറ്, ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം എ ലാഹോർ, ബി അമൃതസർ, സി ഗുർദാസ്പൂർ, ഡി റാവൽപിണ്ടി. ഉത്തരം എ ലാഹോർ.
17. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? എ 84, ബി 86, സി 79, ഡി 73. ഉത്തരം ഓപ്ഷൻ ബി 86. താഷ്കൻ പ്രഖ്യാപനം ഒപ്പുവച്ചത് എന്തിനു വേണ്ടി? എ ഇന്ത്യ ചൈന യുദ്ധം പരിഹരിക്കുന്നതിൽ, ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിൽ, സി ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം പരിഹരിക്കുന്നതിൽ, ഡി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിൽ. ഉത്തരം ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിൽ. 19. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? 1. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. 3. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ഓപ്ഷൻ ബി 1, 3 ശരിയാണ്. ഓപ്ഷൻ സി 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി 3 മാത്രം ശരി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 1, 2 ശരിയാണ്. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ചോദ്യം 20. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻ എ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ UGC. ഓപ്ഷൻ ബി സാങ്കേതിക വിദ്യാഭ്യാസത്തിന് അഖിലേന്ത്യാ കൗൺസിൽ ICT. ഓപ്ഷൻ സി വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി NCERT. ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ ICMR. ഉത്തരം ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി സഹകരണ ബാങ്കുകൾ, സി RBI, ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അഥവാ നബാർഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നബാർഡ്. 22. ഏത് സംവിധാനത്തിൻ്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? എ GATT, ബി ഏഷ്യാൻ, സി G20, ഡി BRICS. ഉത്തരം ഓപ്ഷൻ എ GATT. 23. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, VV Giri, സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഡി രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 24. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? എ സൗദി അറേബ്യ, ബി അമേരിക്ക, സി സൗത്ത് ആഫ്രിക്ക, ഡി ഇംഗ്ലണ്ട്. ഉത്തരം ഓപ്ഷൻ ബി അമേരിക്ക. 25. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? എ ഡൽഹി, ബി ഡെറാഡൂൺ, സി മുംബൈ, ഡി ജയ്പൂർ. ഉത്തരം ബി ഡെറാഡൂൺ. 26. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിക്കപ്പെടുന്ന വനങ്ങൾ? എ മിതശീതോഷ്ണ വിശാലപത്ര വനങ്ങൾ, ബി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ, സി ഉഷ്ണമേഖലാ അർദ്ധനിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. ഉത്തരം ബി പർവ്വത മിതശീതോഷ്ണ വനങ്ങൾ. 27. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനം? എ മതികെട്ടാൻചോല, ബി പാമ്പാടൻചോല, സി ആനമുടിച്ചോല, ഡി കുറിഞ്ഞിമല. ഉത്തരം ഡി കുറിഞ്ഞിമല. 28. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം? എ ചിങ്ങമൊന്ന്, ബി മേടമൊന്ന്, സി കുംഭമൊന്ന്, ഡി മീനമൊന്ന്. ഉത്തരം ബി മേടമൊന്ന്. 29. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? എ ലാറ്ററേറ്റ് മണ്ണ്, ബി എക്കൽ മണ്ണ്, സി ചുവന്ന മണ്ണ്, ഡി വനമണ്ണ്. ഉത്തരം എ ലാറ്ററേറ്റ് മണ്ണ്. 30. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം? എ ഡൽഹി, ബി കൽക്കട്ട, സി മുംബൈ, ഡി ജയ്പൂർ. ഉത്തരം സി മുംബൈ. 31. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത്? എ പമ്പ, ബി കല്ലടയാർ, സി ചാലിയാർ, ഡി പെരിയാർ. ഉത്തരം ബി കല്ലടയാർ. 32. മലനാടില്ലാത്ത ജില്ല? എ പത്തനംതിട്ട, ബി കൊല്ലം, സി ആലപ്പുഴ, ഡി മലപ്പുറം. ഉത്തരം സി ആലപ്പുഴ. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം? എ 2235 ചതുരശ്ര കിലോമീറ്റർ,
ബി 2322 ചതുരശ്ര കിലോമീറ്റർ, സി 2135 ചതുരശ്ര കിലോമീറ്റർ, ഡി 2035 ചതുരശ്ര കിലോമീറ്റർ. ഉത്തരം എ 2235 ചതുരശ്ര കിലോമീറ്റർ. 34. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എ NH 966, ബി NH 744, സി NH 183, ഡി NH 544. ഉത്തരം ഓപ്ഷൻ ഡി NH 544.